കോടികൾ ചെലവഴിച്ച സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയില്ല. പാലക്കാട് കൊടുവായൂരിലെ ജനങ്ങളാണ് അസാധാരണമായി ഈ പരാതിയുമായി വന്നിരിക്കുന്നത്. 2019 വരെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന സ്ഥലത്താണ് അത് നിർത്തിക്കളഞ്ഞത്. എന്നാൽ സൗകര്യങ്ങളുടെ കുറവ് മൂലമാണ് കിടത്തി ചികിത്സ നിർത്തിയതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. മൂന്നോളം പഞ്ചായത്തുകളിലെ രോഗികൾ ആശ്രയിച്ചിരുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണിത്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരത്തിന് ശേഷം കിടത്തി ചികിത്സയില്ല. അത് എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. രണ്ടായിരത്തി പത്തൊൻപത് വരെ കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയാണിത്. 20 രോഗികൾ വരെ ഒരേ സമയം ചികിത്സിക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. എന്നാൽ വർഷങ്ങളായപ്പോൾ ആശുപത്രി പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാദൾ നടത്തുന്ന സമരം 100 ദിവസത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും മതിയായ സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ രോഗികൾക്ക് വേണ്ടി ഒരുക്കി നൽകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. കോവിഡിന് ശേഷം തീരെ ഇവിടെ കിടത്തി ചികിത്സയില്ല. ഒന്ന്, എക്സ്റേ മെഷീൻ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നില്ല. പിന്നെ മരുന്നുകൾ, ഒരു മരുന്ന് അവിടെ കൊടുത്ത 3 മരുന്ന് പുറത്തേക്കാണ് എഴുതുന്നത്. ഈ 4 ഒ പി ഉണ്ട് ഇവിടെ. ആ 4 ഒ പിയിൽ ചില സമയത്ത് ഒരൊറ്റ ഡോക്ടറേ ഉണ്ടാകാറുള്ളൂ. ഞങ്ങൾ ചോദിച്ചാൽ ഇവർ പുറത്തു പോയി വേറെ ഡ്യൂട്ടിക്ക് പോയി എന്നൊക്കെ പറയാറ്. നമ്മൾ സാധാരണക്കാർ, ഒരു പാവപ്പെട്ടവന് അത്യാവശ്യമായിട്ട് ഓടി വന്നാൽ ഇവർ നേരെ പാലക്കാട്ടിക്ക് ചീട്ട് കൊടുത്തു വിടും. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം ഒരു 100 രൂപ കടം വാങ്ങിയിട്ടായിരിക്കും നമ്മൾ അടുത്തുള്ള ആസ്പത്രിക്ക് വരുന്നത്. ഇത് ഇവിടെ അങ്ങനെ ഒരു പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചികിത്സയും കിട്ടുന്നില്ല. പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ എന്തിനാണ്? ഇവർ എന്തൊരു കാര്യത്തിനും ഉള്ളിൽ പോയി നമ്മൾ ഒ പിയിൽ പോയി ടിക്കറ്റ് എടുത്താൽ ഡോക്ടറില്ല, അവരില്ല, ഇവരില്ല പറയും. പിന്നെ അത്യാവശ്യമുള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അവർ നേരെ ഫ്രണ്ടിലേക്ക് മെഡിക്കൽ ഷോപ്പിലേക്കാണ് എഴുത്തുന്നത്. ഇതെല്ലാം അവിടെ പോയി വാങ്ങിക്കോളൂ. അതേപോലെ ബ്ലഡ് ടെസ്റ്റിങ്, എത്ര ടെസ്റ്റിങ് ഉണ്ടെങ്കിലും കംപ്ലീറ്റും ആവശ്യമില്ല. ടെസ്റ്റിന് ആവശ്യമില്ലെങ്കിലും ഇവിടുത്തെ ഇരിക്കുന്ന ഒരു ഡോക്ടർ ഫ്രണ്ടിലേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ, ടെസ്റ്റ് ചെയ്തോളൂ പറഞ്ഞിട്ടുള്ള പോരാമയാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ആയിരക്കണക്കിന് രോഗികളാണ് ആശ്രയിച്ചിരുന്നത്. 4 ഒ പികൾ പ്രവർത്തിക്കേണ്ടിയിടത്ത് 2 എണ്ണമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് വാങ്ങിയ എക്സ്റേ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ എത്തുന്ന മുഴുവൻ രോഗികൾക്കും മതിയായ ചികിത്സ നൽകുന്നുണ്ടെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അടക്കം പറയുന്നത്. കെട്ടിടങ്ങളുടെ അപര്യാപ്തതയുള്ളതുകൊണ്ട് മാത്രം കിടത്തി ചികിത്സ ഇപ്പോൾ സാധ്യമാകുന്നില്ല. ഇതാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. കിടത്തി ചികിത്സ എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സിക്കാൻ സ്ഥലം വേണ്ടേ? ഒരു വാർഡില് ലാബും ഒരു വാർഡില് കുട്ടികളുടെ കുത്തിവയ്പ്പും നടത്തുകയാണ്. അത് ഞങ്ങൾ വാർഡ് ലാബ് എന്ന് പറഞ്ഞാൽ നിലവിൽ ആ ലാബിലേക്കാണ് എക്സ്റേ യൂണിറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റാൻ വേണ്ടി. പിന്നെ കുത്തിവയ്പ്പ് നടത്തുന്ന ബിൽഡിങ് സേഫ് അല്ല എന്ന് പറഞ്ഞ് AXC റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വിള്ളൽ വന്നിട്ടുള്ളതാണ്, അത് അപകടത്തിലാണ് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുത്തിവയ്പ്പ് ഞങ്ങൾക്ക് നിർത്തിവെക്കാൻ പറ്റില്ല, ലാബിൻ്റെ വർക്കും നിർത്തിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഓരോ വാർഡിലും നടന്നു വരുന്നത്. ഈ കുത്തിവയ്പ്പിൻ്റെ ഒരു റൂമിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാലും ലാബിൻ്റെ വർക്ക് കഴിഞ്ഞാലും ഞങ്ങൾ അന്ന് തൊട്ട് കിടത്തി ചികിത്സ ഞങ്ങൾക്ക് തുടങ്ങാൻ സമ്മതമാണ്. ആശുപത്രിയിലെ ചികിത്സയെക്കുറിച്ച് രോഗികൾക്ക് പരാതിയില്ല. സൗകര്യക്കുറവ് മാത്രമേ പരിമിതിയായി ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. 3 പഞ്ചായത്തിലെ സാധാരണക്കാർ പ്രയോജനപ്പെടുത്തിയിരുന്ന കൊടുവായൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി കിടത്തി ചികിത്സയടക്കം വേഗത്തിൽ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. കൊടുവായൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഇല്ലാത്തത് മൂലം കുറച്ചാളുകൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജനങ്ങളുടെ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. നല്ലപോലെ പ്രവർത്തിച്ചിരുന്നൊരു ഹോസ്പിറ്റലാണിത്, ഹെൽത്ത് സെൻറ്റർ. ഇപ്പം നേരാമണം ഒരു സാധാരണ പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട തരത്തിലുള്ള ഒന്നും തന്നെ ഈ ഹോസ്പിറ്റലിൽ ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. വേണ്ടുന്ന സഹായങ്ങൾ എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്തു കൊടുക്കില്ല എന്ന് ഒരിക്കലും പറയരുത്. കുറേ വർഷമായി ഞാൻ ഇവിടെ വന്നു പോവുകയാണ്. നല്ല രീതിയിലുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒരിക്കൽ പോലും മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചയച്ചിട്ടില്ല. ഇവിടെ നേരത്തെ ഒരു 20 രോഗികളെ കടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, അത് നടന്നിട്ടും ഉണ്ടായിരുന്നു. അവർക്ക് ആശുപത്രിക്കാർ ജീവനക്കാർക്ക് 4 ക്വാർട്ടേഴ്സ് ഉണ്ട് താമസിക്കാൻ, എല്ലാ സൗകര്യങ്ങളും. ഡോക്ടറും നേഴ്സും ഇല്ലാത്ത കാരണമാണ് ഇവിടെ അഡ്മിറ്റ് കിടത്തി ചികിത്സ നടക്കാത്തതെന്നാണ് പറയുന്നത്. അതിനപ്പോൾ അധികാരികൾ വേണ്ടപ്പെട്ട നടപടിയെടുത്ത് അതിനുള്ള സ്റ്റാഫുകളെ നിയമിക്കുകയും അതിനുള്ളത് കാണുന്നവരെ ഞങ്ങൾ RJD സമരം തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആറ് പിടിച്ച എൻ്റെ
ശരിയായി. പോരായ്മയിലെ ആശുപത്രി മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് അറുപത് കുപ്പത്തൊട്ടിയിലും പരവണം. യാതൊരു സീറ്റും ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ല. ചോദിച്ചാൽ അവർക്ക് എന്താണ്, ഞങ്ങൾക്ക് നമ്മളെ കൊണ്ട് അവർ പോകും, ഉച്ചയോടെ ഒരിക്കും പോകും. അപ്പോൾ അതും വരവില്ല, ഇന്നും ഡിയും കൂടി ഇല്ല. എന്താണ് സംഭവം? ആ ജനങ്ങൾക്കുള്ള സൗകര്യം അതുണ്ടാക്കണം. ഒരു മരുന്നും ഇല്ല. ഒരു മരുന്ന് തന്നാൽ പിന്നെ വെളിയിൽ നിന്നാണ് എഴുതി തരുന്നത്. അങ്ങനെയാണ് ഇവിടെ നടക്കാറുള്ളത്. നേരത്തെ മുമ്പ് ഇവിടെ കിടത്തി ചികിത്സിച്ചതാണ്. ഇപ്പോൾ അതുമില്ല. ഞാൻ പോലും വന്ന് വാങ്ങിക്കൊണ്ട് പോകണുണ്ടല്ലോ. ക്യൂല നിന്നിട്ടാണ് മരുന്ന് മേടിക്കുന്നത്. ഇപ്പോൾ ഡീസൻ്റായിട്ട് പോയിട്ടുണ്ടിരിക്കുന്നു, പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരോ നഴ്സുമാരോ അല്ല ഇതിൻ്റെ ഉത്തരവാദിത്തം, ഗവൺമെൻ്റാണ്.